നമസ്കാരം. കോൺഗ്രസിൽ തലമുറ മാറ്റം നടന്നിരിക്കുന്നു. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകും. ഇത് സംബന്ധിച്ച അറിയിപ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിന് കൈമാറി. പറവൂരിൽ നിന്നുള്ള നിയമസഭാംഗമായ വി ഡി സതീശൻ 5ാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ ദീർഘനാളെ തുടരുന്ന തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം ഇതോടെ പരിഹാരമായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നതിനെ ചൊല്ലി ദിവസങ്ങളായി കോൺഗ്രസിൽ ചർച്ചകൾ വ്യാപകമായിരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രതികരിച്ച് 2 പേർ മുതിർന്ന നേതാക്കൾ കേരളത്തിലെത്തിയിരുന്നു. എന്നിട്ടും പ്രതിപക്ഷ നേതാവ് ആര് എന്നതിനെ ചൊല്ലി തീരുമാനമാകാത്തതിനെ തുടർന്ന് കോൺഗ്രസ് തന്നെ പല നേതാക്കളും ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കെ മുരളീധരൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു കോൺഗ്രസിൽ തലമുറ മാറ്റം ആവശ്യമാണ് എന്ന്. കെ മുരളീധരൻ തീർത്ത് പറഞ്ഞു. അദ്ദേഹം മുൻ കെ പി എസ് സിയുടെ പ്രസിഡന്റ് കൂടിയാണ്. ഒരു പടികൂടെ കടന്ന് മുതിർന്ന നേതാവും എം പിയുമായ രാജ്മോഹനുണ്ണി താൻ പറഞ്ഞത് പാർട്ടി നേതാക്കൾ ഇനിയും ഇത്തരത്തിൽ തർക്കം തുടരുകയാണെങ്കിൽ അവസാനം അണികൾ പാർട്ടി പ്രവർത്തകർ നേതാക്കളോട് നേരിട്ട് ഇടപെടുന്ന ഒരവസ്ഥ തന്നെ കേരളത്തിൽ വന്നേക്കും എന്നാണ്. എന്തായാലും ഇതിനെല്ലാം പരിഹാരമായിരിക്കുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ ശക്തമായ ഒരു തീരുമാനം തന്നെയാണ് ഇതിലൂടെ എടുത്തിരിക്കുന്നത്. കാരണം വി ഡി സതീശനെ പ്രതിപക്ഷ നേതാക്കുന്നതിനെ ചൊല്ലി AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കപ്പെടുകയും രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ ചിരകാല ഗ്രൂപ്പ് വൈരം മറന്ന് ഉമ്മൻചാണ്ടി രംഗത്തെത്തിയോടുകൂടിയാണ് ഇവിടെ പല സമവാക്യങ്ങളും മാറി മറിഞ്ഞത്. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലെത്തിയ UMLA പലരും വി ഡി സതീശൻ മതി, പ്രതിപക്ഷ നേതാവ് എന്നാണ് ആവശ്യപ്പെട്ടത്. സതീശൻ തീർച്ചയായും ഈ പദവിക്ക് എന്തുകൊണ്ടും അർഹനാണ്. കാരണം അദ്ദേഹം നേരത്തെ AICC സെക്രട്ടറി ആയിരുന്നു. പ്രഗത്ഭനായ MLA എന്ന നിലയിൽ പലതവണ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. എല്ലാ വിഷയങ്ങളിലും പഠിച്ച് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ചർച്ചകളിലും മറ്റും സജീവമായി പങ്കെടുക്കുന്ന ഒരു നേതാവ് കൂടിയാണ് വി ഡി സതീശൻ. എന്നാൽ അദ്ദേഹം നിയമസഭയിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒന്നല്ല, ഒന്നിലധികം പ്രശ്നങ്ങളാണ്. പ്രധാനമായും സ്വന്തം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് എത്രമാത്രം പിന്തുണ ലഭിക്കും എന്നതാണ് സംശയാസ്പദമായ ഒരു കാരണം. കാരണം രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും വിഭാഗത്തിൻ്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് വി ഡി സതീശനെ ഹൈക്കമാൻഡ് പ്രതിപക്ഷ നേതാവാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടികളിൽ നിന്ന് എത്രമാത്രം പിന്തുണ ഇദ്ദേഹത്തിന് ലഭിക്കും എന്നത് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ KPC അധ്യക്ഷനായി ഇരു ഗ്രൂപ്പുകളെയും മാറ്റി നിർത്തി VM സുധീരനെ ഹൈക്കമാൻഡ് KPC അധ്യക്ഷനായി നിയമിച്ചപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും നിസ്സഹകരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഒടുവിൽ KPC അധ്യക്ഷപദം രാജിവെക്കേണ്ട അവസ്ഥ തന്നെ വന്നിരുന്നു. സതീശൻ എന്തായാലും അത്തരൊരവസ്ഥ വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം വളരെ ശക്തനായ കരുത്തനായ ഒരു നേതാവാണ്. നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ അംഗബലം വളരെ കുറവാണ് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു കാര്യം. കോൺഗ്രസ്സിന് 21 അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. മുസ്ലിം ലീഗും മറ്റ് ഘടകകക്ഷികളെല്ലാം പതിവിലും എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ 99 പേരുള്ള ഭരണകക്ഷിയെ നേരിടാൻ സതീശന് ഏറെ പണിപ്പെടേണ്ടി വരും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു പ്രസക്തമായ ചോദ്യം ഉയർന്നിരുന്നു. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. അന്ന് സഭയിൽ പ്രതിപക്ഷത്തിന് ഒരു നേതാവ് ഉണ്ടാകുമോ എന്നതായിരുന്നു ചോദ്യം. കാരണം അടുത്ത ദിവസം നടക്കുന്ന സ്പീക്കർ തിരഞ്ഞെടുപ്പിലും സ്പീക്കറായി ഒരാളിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആ പദവിയിലേക്ക്, ആ കസേരയിലേക്ക് ആനയിക്കുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നാണ്. മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് പുതിയ സ്പീക്കറെ സീറ്റിൽ അവരോധിക്കേണ്ടി വരുമോ എന്ന് പലരും കഴിഞ്ഞ ദിവസങ്ങളിലും സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും കേരളത്തിന് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയിരിക്കുന്നു. പ്രഗത്ഭനായ PT ചാക്കോ മുതൽ K കരുണാകരൻ മുതൽ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയ അതിപ്രഗത്ഭർ കൈകാര്യം ചെയ്തിരുന്ന ആ പദവിയിലേക്ക് VD സതീശൻ എന്ന താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു പ്രതിപക്ഷ നേതാവ് കടന്നു വരികയാണ്. നമുക്ക് നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. രാഷ്ട്രീയ കേരളം കാത്തിരുന്ന് കാണാം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഭാവിയിലെ പ്രവർത്തനങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.